ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയൊരു നോയ്സ് ഉണ്ട്, ഇലക്ഷൻ വർക്കിൻ്റെ കാര്യങ്ങളുടെ സൗണ്ടാണ്. സോറി, എല്ലാവരും ക്ഷമിക്കുക. ആദ്യം പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു സിനിമ റീസെൻ്റ് റിലീസ് ചെയ്ത് കാണാൻ പറ്റും, ഒരു ഹോളിവുഡ് സിനിമ. ആ സിനിമ അതുമൊരു ബയോഗ്രഫിക്കൽ ഡ്രാമ ജേണലിൽ വരുന്ന ഒരു സിനിമ, മാങ്ക് എന്നാണ് ആ ഒരു സിനിമയുടെ പേര്. റേറ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 7.8 ഒക്കെ റേറ്റിംഗ് കാണാൻ കഴിയും. അതിനകത്ത് എന്താണ്ട് അത്രമാത്രം ആ ഒരു സിനിമയ്ക്കകത്തുള്ളത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഒരു സിനിമ എന്താണ്, അതിനെപ്പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ട് നോക്കാൻ പോകുന്നത്. അതെല്ലാം നോക്കുന്നതിന് ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോ ഒക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. സോ നമുക്ക് ആ മാങ്ക് എന്ന് പറഞ്ഞ ആ സിനിമയുടെ ഡീറ്റെയിൽഡ് പ്ലോട്ടിലേക്ക് പോകാം. ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു ബയോഗ്രഫിക്കൽ ഡ്രാമ ജേണലിൽ വരുന്നൊരു സിനിമയാണ്. എന്ത് ബയോഗ്രഫിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 1941 കാലഘട്ടത്തിലൊക്കെ അമേരിക്കയിൽ, ഇന്നും അമേരിക്കയിലെ ഒരു ഫസ്റ്റ് ബെസ്റ്റ് മൂവി എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ ഇന്നും തല ഉയർത്തി നിൽക്കുന്ന ഒരു മൂവിയാണ് സിറ്റിസൺ കെയിൻ എന്ന് പറയുന്നൊരു സിനിമ. അപ്പോൾ ആ സിറ്റിസൺ കെയിൻ എന്ന് പറയുന്ന സിനിമയിൽ സ്ക്രീൻ റൈറ്റർ ആയിട്ടുണ്ടായിരുന്ന ഒരു പർട്ടിക്കുലർ പേഴ്സൺ, ഒരു നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ്. അയാളുടെ ബയോഗ്രഫി പറയുന്ന ഒരു സിനിമയാണ്. ബട്ട് അയാളുടെ ബയോഗ്രഫി മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ ആ ഒരു സിനിമയിൽ അയാൾ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ടോട്ടൽ ആ ഒരു സിനിമയിൽ വർക്ക് ചെയ്തിരുന്ന ആൾക്കാർ, അതുപോലെ തന്നെ അന്ന് ആ ഒരു സിനിമയിൽ നേരിട്ടിട്ടുണ്ടായിരുന്ന പൊളിറ്റിക്സ് ഇഷ്യൂ എന്തായിരുന്നു എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ തന്നെ വളരെ പ്യുവറായിട്ട് പറയുന്ന ഒരു ബയോഗ്രഫിക്കൽ ഡ്രാമ ജേണലിൽ വരുന്ന ഒരു മൂവിയാണ് ഈ ഒരു സിറ്റിസൺ കെയിൻ എന്ന് പറയുന്നത്. ഇനി ഒരു സിനിമയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പോസിറ്റീവിലും നെഗറ്റീവിലേക്കും പോകാം. പോസിറ്റീവിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് ആദ്യമേ പോസിറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സിറ്റിസൺ കെയിൻ എന്ന് പറയുന്ന സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സോറി, ആ ഒരു സിനിമയുടെ സ്ക്രീൻ റൈറ്റർ ആയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മെയിൻ ലീഡിംഗ് റോളിൽ വരുന്ന ആ ക്യാരക്ടർ ഉണ്ടല്ലോ, അയാൾ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അയാളുടെ മകനാണ് ഈ ഒരു സിനിമ ആദ്യമേ എടുക്കാൻ നോക്കിയിട്ട് കഴിയാത്തതുകൊണ്ട് ഞാൻ രണ്ടാതും എടുത്തേ പറ്റുള്ളൂ എന്നുള്ളൊരു ഒരു വിശ്വാസത്തോടു കൂടി രണ്ടാമത് ആ ഒരു സിനിമ കൊണ്ടുവന്ന് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു രീതിയിൽ കൊണ്ടുവന്നപ്പോൾ വെറുതെ കൊണ്ടുവന്നിട്ടില്ല, ഒരു ബയോഗ്രഫി ഡ്രാമ എന്നതിലുപരി അന്ന് ആ ഒരു കാലഘട്ടത്തിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ തന്നെ പ്യുവറായിട്ട് പറയുന്ന രീതിയിൽ സ്വന്തം അച്ഛൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ആ ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു സ്ക്രീൻ ഡൈറ്റ് മൊത്തം ആ ഒരു ബയോഗ്രഫിക്കൽ ഡ്രാമ അതുപോലെ തന്നെ കൊണ്ടുവന്ന് കാഴ്ചവെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം, ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡിലാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അതായത് അന്ന് ആ ഒരു കാലഘട്ടം 1941, ഒരു ഏകദേശം ഒരു 1930-1941 കാലഘട്ടം, ഒരു 10-11 വർഷം കാണിക്കുന്ന ഒരു ലെവലാണ് ഈ ഒരു മൂവി ട്രാവൽ ചെയ്ത് പോകുന്നത്. അന്ന് എങ്ങനെയായിരുന്നു ആ കാലഘട്ടം, അന്നുണ്ടായിരുന്ന ആ ഒരു കാലഘട്ടം ടോട്ടലായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അതും വളരെ ഡോട്ട് നോച്ച് ക്ലാരിറ്റിയിലോട് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പറയാം. അത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് നമുക്കൊരു ഇമ്പാക്റ്റ് വരുന്നുണ്ട്. മറ്റൊരു കാര്യം, ഇതിൻ്റെ സിനിമാറ്റോഗ്രഫിയും ക്യാമറ വർക്കും നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. സിനിമാറ്റോഗ്രഫിയെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ലൈറ്റിംഗ് വർക്ക് മൊത്തം, ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവിയാണ്. ഒരു കളർ മൂവിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈറ്റ് വർക്ക് യൂസ് ചെയ്യുമ്പോൾ അത് എത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്താലും നമുക്ക് അത്രമാത്രം ക്ലിയർ ആയിട്ട് നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ബട്ട് ഇതിനകത്തൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് ലൈറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത്, ലൈറ്റ് ആ ഒരു കളറിംഗ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ച് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഗുലുമാലാവും. സോ അതുകൊണ്ട് തന്നെ അത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തേ പറ്റൂ, അത് അത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഈ ഒരു സിനിമ കാണുന്ന സമയത്ത് മനസ്സിലാവും. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമാറ്റോഗ്രഫിയും ക്യാമറ വർക്ക്. ക്യാമറ വർക്കിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു ആംഗിൾ ഓഫ് ഷോട്ട് എന്ന് പറഞ്ഞാൽ സിംഗിൾ ഷോട്ട്, ഒരു ലോങ് ഷോട്ട് വെച്ച് എടുത്തിട്ടുണ്ട്. അത് ഒരുപാട് സീൻസിൽ നമുക്ക് കാണാൻ കഴിയും. അത് വളരെ പെർഫെക്റ്റ് ആയിട്ടുണ്ടായിരുന്നു, അത് നല്ലൊരു ഇമ്പാക്റ്റ് വരുന്നുണ്ട്. മറ്റൊരു കാര്യം, നമ്മുടെ ഹീറോയിൻ, അതായത് ഒരു കാമുകനും കാമുകിയുമായിട്ട് ലീഡിംഗ് റോളിൽ വരുന്നവർ, അവർ നടന്നു പോകുന്ന സമയത്ത് ഒരു പാർക്കിൽ കൂടെ ഇങ്ങനെ സംസാരിച്ച് പോകുന്ന സമയത്ത് അവർ ഇരുന്ന് സംസാരിക്കുന്ന ഒരു ഷോട്ടുണ്ട്. അത് വളരെ പ്യുവറായിട്ട് തന്നെ കാണിച്ചിട്ടാണ്, നല്ലൊരു ഇമ്പാക്റ്റ് വരുന്നുണ്ട് നമുക്ക്. മറ്റൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു സിനിമയിൽ ആ ഒരു നമ്മൾ അന്ന് നമുക്കിത് എന്താണെന്നുള്ളൊരു കാര്യം മനസ്സിലാവില്ല. അന്ന് ആ ഒരു കാലഘട്ടത്തിൽ അവർ വെച്ചിരുന്ന ചിന്തകൾ, ഇന്നും അവിടെയുള്ള ആൾക്കാർ ചിന്തിച്ച് വെച്ചിരിക്കുന്ന ഒരു കാര്യങ്ങളുണ്ടല്ലോ, അത് മൊത്തം റോങ് ആയിരുന്നു എന്നുള്ളൊരു കാര്യം വളരെ വലിയ രീതിയിൽ മുഖത്തടിച്ചാണൊക്കെ ഈ ഒരു സിനിമയിൽ പറയുന്നുണ്ട്. അതും എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ പറയാനുള്ള മറ്റൊരു കാര്യം, ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സ് വെറുതെ ക്യാഷ് കൊടുത്തിട്ട് ആൾക്കാരെ കൊണ്ടൊന്ന് അഭിനയിച്ചതായിട്ട് നമുക്ക് തോന്നില്ല. അത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് ഓരോ ക്യാരക്ടറും ഇഞ്ചോടിഞ്ച് അത്രമാത്രം റിയാലിറ്റി ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അത്രമാത്രം ഇഷ്ടംപോലെ ക്യാരക്ടേഴ്സ് ഇതിനകത്തുണ്ടെന്ന് പറയാം. എക്സ്പെഷ്യലി നമ്മുടെ ആ ഒരു സ്ക്രീൻ റൈറ്റർ ആയിട്ടുള്ള ആ ഒരു ബയോഗ്രഫിക്കൽ ആ ഒരു പേഴ്സൻ്റെ ലൈഫ് പറയുന്നതാണെങ്കിലും, ആ ഒരു ക്യാരക്ടറാണെങ്കിലും, ആ ഒരു ലീഡിംഗ് റോളിൽ വരുന്ന ആ ഒരു നായികയുടെ ക്യാരക്ടറാണെങ്കിലും, എല്ലാവരും അത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിലും നമുക്ക് നല്ലൊരു ഇമ്പാക്റ്റ് കിട്ടുന്നുണ്ട്. ഇതിനകത്തിന് നെഗറ്റീവായിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൗണ്ട് വർക്കിനെ പറ്റിയിട്ട് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. സൗണ്ട് വർക്കിംഗ് ബെറ്റർ ആയിരുന്നു. ആ ഒരു ഇപ്പോൾ ഉള്ള ആ ഒരു കമ്പ്യൂട്ടർ ഐസറായിട്ടുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അല്ല അന്നത്തെ ആ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നത്. സോ അന്നത്തെ ആ ഒരു കാലഘട്ടത്തിനനുസരിച്ച് അന്നത്തെ ആ ഒരു കാലഘട്ടം ഫീലാവുന്ന രീതിയിൽ അത്രമാത്രം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സൗണ്ട് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ. നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സിനിമയുടെ ലെങ്ത്താണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്രമാത്രം ഹെവി ലെങ്ത് ഉള്ളൊരു മൂവിയാണെന്നുള്ളൊരു കാര്യം പറയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ കാണുന്ന സമയത്ത് നമുക്ക് അത് വളരെ വലിയ രീതിയിലൊരു സ്ലോനെസ് ഫീലാവും. പക്ഷേ ഈ ഒരു അമേരിക്കക്കാർക്കൊക്കെ പ്രശ്നമല്ല, അവർ ഈ
ഈയൊരു ലെവലൊരു ബയോഗ്രഫിക്കൽ ഡ്രാമ മൂവീസൊക്കെ കണ്ടവരായതുകൊണ്ട് തന്നെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, ബട്ട് നമുക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. വലിയൊരു ലെങ്ത് ആണ്. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ബയോഗ്രഫിക്കൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ജേണൽ വരുന്നതുകൊണ്ട് തന്നെ അത് നമുക്ക് വളരെ വലിയ രീതിയിലൊരു ഡിസ്നെഗറ്റീവ് ഫീലായിട്ട് മാറും, വലിയൊരു നെഗറ്റീവ് ഫീലായിട്ട് മാറും എന്നുള്ളൊരു കാര്യം പറയാം. മറ്റൊരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് എന്താണ് ഇതിനകത്ത് ഒരു പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാവില്ല. അതാണ് ഒരു റിയൽ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യമേ സിറ്റിസൺ കെയ്ൻ എന്ന് പറഞ്ഞൊരു സിനിമയെ പറ്റിയിട്ട് ഗൂഗിളിൽ പോയിട്ട് മൊത്തത്തിൽ എന്താണ് സംഭവിച്ചെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നോക്കണം, അതിലെന്താണ് പറയുന്നതെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നോക്കണം. എന്നിട്ട് അതിനെ പറ്റിയിട്ട് നോക്കിയിട്ട് ഇതൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് എന്താണ് പറയുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാവും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മൊത്തത്തിൽ കണ്ടിട്ട് എന്താണ് മച്ചാൻ ഒരു 2.5 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ അടുപ്പിച്ച ഒരു സിനിമയിൽ ഈ ഒരു കാര്യമായിരുന്നു ഇത്രയും നേരം പറഞ്ഞു കൊണ്ടുപോയെന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് തോന്നും. ആൻഡ് അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് മൊത്തത്തിലൊരു ബയോഗ്രഫിക്കൽ ഡ്രാമ മൂവിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ കണക്കുള്ള ആൾക്കാരെ ഒരു കൊമേഴ്ഷ്യൽ മൂവീസിൽ ഒരു ആക്ഷൻ ഫാൻറ്റസി ജേണലൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിനിമ ടോട്ടലായിട്ട് ഇഷ്ടപ്പെടാൻ പറ്റില്ല. ആ ഒരു രീതിയിലാണ് ഈ ഒരു സിനിമ പിടിച്ചിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം പറയാം. ഒരു മൂവിക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് 7 out of 10 ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ്. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കാണണോ വേണ്ട എന്നുള്ളൊരു കാര്യം തന്നെ തീരുമാനിക്കുക. ബെറ്റർ ആയിട്ടുള്ള ഒരു മൂവി തന്നെയാണെന്നുള്ളൊരു കാര്യം പറയാം. എൻ്റെ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കാണുന്നവർ ദയവേദൻ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത മറ്റൊരു വീഡിയോ കാണുന്നവർക്ക് മണ്ടിൽ ദാൻ ബൈ നസീം സാനിങ് ഓഫ് യു. ലവ് യു ഓൾ, ടേക്ക് കെയർ, സ്റ്റേ ഹോം, ടാറ്റ ബൈ ബൈ. പീസ് ഔട്ട് ഗൈസ്, ടിഎസ്, ലവ് യു ഓൾ, ടാറ്റ, ടേക്ക്.